സമ്മേളനത്തിന്റെ അധ്യക്ഷപദവി അലങ്കരിക്കുന്ന ആദരണീയനായ ശ്രീ കെ ബാലചന്ദ്രൻ, മലയാള ഭാവനയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന ശിരസുകളിലൊന്നായ ശ്രീ എം ടി വാസുദേവൻ നായർ, മലയാള ചലച്ചിത്രവേദിയിലെ യുഗപുരുഷനെ പോലെ നിലകൊള്ളുന്ന ശ്രീ മധു, റഹ്മാ മാഷു, ശ്രീ ബാബു മേത്തർ, ആദരണീയരായ വേദിയിലെ സുഹൃത്തുക്കളെ, താൻ ഈ നാടിന്റെ ചരിത്രകാരനാണ് എന്ന് രേഖപ്പെടുത്തിയ ഒരു എഴുത്തുകാരനായിരുന്നു ബഷീർ. അദ്ദേഹം അതൊരു തമാശ കഥയായിട്ടാണ് പറഞ്ഞത്. സ്ഥലത്തെ പ്രധാന ദ്വീപനെക്കുറിച്ചും അവിടുത്തെ ചെറിയ മനുഷ്യരെക്കുറിച്ചുമുള്ള തൻ്റെ എഴുത്തുകളുടെ ആമുഖം പോലെ ബഷീർ രേഖപ്പെടുത്തി വെച്ച കാര്യം, ഞാൻ ഈ നാടിന്റെ ചരിത്രകാരനാണ് എന്നതാണ്. ഒരർത്ഥത്തിൽ എഴുത്ത്, നല്ല എഴുത്ത്, ഒരു ജനതയുടെ ജീവിതത്തിന്റെ സൂക്ഷ്മ ചരിത്രത്തെ രേഖപ്പെടുത്തി പോകലാണ് എന്ന കാര്യം ഇപ്പൊ നാം നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഈ സൂക്ഷ്മ ചരിത്രമാകട്ടെ, ചരിത്രമെന്ന് നാം സാധാരണയായി മനസ്സിലാക്കി വരുന്നതിന്റെ മറുപുറങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നുമായിരിക്കും. അത്തരത്തിൽ നമ്മുടെ നവോത്ഥാന ഭാവനയുടെ മറുപുറങ്ങളെ കണ്ടു എന്നതാണ് ഒരുപക്ഷെ ബഷീറിനെ ഇന്ന് നമ്മുടെ ഭാവനയുടെയും ഭാഷയുടെയും ചരിത്രത്തിലെ വലിയ പേരുകളിൽ ഒന്നാക്കി ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ആശാനെ പോലെ, വെല്ലുപ്പിള്ളി ശ്രീധരമേനോനെ പോലെ, താൻ ജീവിക്കുന്ന ലോകത്തിന്റെ ആയങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിന്റെ മറുപുറങ്ങളെക്കുറിച്ചും ആ മറുപുറങ്ങളിലെ ഇരുട്ടുകളെക്കുറിച്ചും വളരെ കൂടുതൽ വ്യാകുലപ്പെടുകയും ആ വ്യാകുലതയെ ഒരുപക്ഷെ പ്രസാദം കലർന്ന് ഒരു ചിരിയാക്കി മാറ്റി എഴുതി വയ്ക്കുകയും ചെയ്ത ഒരാളായിരുന്നു ബഷീർ. വെല്ലുപ്പിള്ളി അങ്ങനെയല്ല ചെയ്തത്. വെല്ലുപ്പിള്ളി ഇരുട്ടുകളെക്കുറിച്ച് എന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇരുട്ടുകളായി തന്നെ അവയെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം കാവ്യലോക സ്മരണകളിൽ ഒരിടത്ത് എഴുതിയത്, വസന്തവായുവിലെ വസൂരി രോഗാണുക്കളെയോ പുള്ളിമാന്റെ പിറകെ പായുന്ന പുലിയെയോ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ്. വാസ്തവത്തിൽ വലിയ എഴുത്തുകളുടെ ഒരു വലിയ ദൗത്യവും അത് തന്നെയാണ്, അത് മറുപുറങ്ങളെ കൂടി കണ്ടുകൊണ്ടിരിക്കും. ബഷീർ നമ്മുടെ നവോത്ഥാന ഭാവന ഉയർത്തിപ്പിടിച്ച ജീവിതങ്ങളെ മാത്രമല്ല കണ്ടത്. നിശ്ചയമായിട്ടും അദ്ദേഹം നവോത്ഥാന മാനവികതയുടെ എഴുത്തുകാരനായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ബഷീർ വായിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പോക്കറ്റടിക്കാർ, അദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ മനുഷ്യർ, ഇവരൊക്കെ സ്നേഹനിർഭരമായ ജീവിതം കൊണ്ട് നമ്മളെ ആഹ്ലാദിപ്പിച്ചവരായിരുന്നു. പ്രത്യേകിച്ചും എൻ്റുപ്പാപ്പ പുരാനുണ്ടായിരുന്നുവിലെ അദ്ദേഹത്തിന്റെ നായക സങ്കല്പം, അക്കാലത്ത് മുമ്പോട്ട് വന്നിരുന്ന നവോത്ഥാന മൂല്യങ്ങളെ മുഴുവൻ അത് രേഖപ്പെടുത്തി വെച്ചു. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് പറഞ്ഞ് വെളിച്ചം കൊണ്ട് നിറയുന്ന ഒരു ലോകത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ബഷീർ ആ കൃതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബഷീറിന്റെ ഒരുപക്ഷെ പ്രസക്തമായ മറ്റൊരു തലം അദ്ദേഹം തമാശ കഥകളായി രേഖപ്പെടുത്തി വച്ചതിലുണ്ട് എന്ന് കൂടിയാണ് പറയാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അത് ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമായും മണ്ടം മുസ്തഫയും സൈനബയും ഒക്കെ ഉൾപ്പെടുന്ന പെറുക്കികളെന്ന് നാം പലപ്പോഴും ചരിത്രത്തിൽ ഇടമില്ലാത്തവരെന്ന് കരുതിപ്പോന്ന മനുഷ്യരെക്കുറിച്ചുള്ള ബഷീറിന്റെ ഭാവനയാണ്. 1955 ഇരുപതാം നൂറ്റാണ്ടിന്റെ ചരിത്ര വിചാരത്തിലെ വലിയ വഴിത്തിരിവുകളിൽ ഒന്നായ ഒരു ഗ്രന്ഥം പുറത്തു വരികയുണ്ടായി. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ന് കീഴാള ചരിത്രം എന്നൊക്കെ നാം വിളിക്കുന്ന ചരിത്രരചനാ പദ്ധതിയുടെ തുടക്കം കുറിച്ച ഒരു ഗ്രന്ഥം, ഇ.പി. തോംസന്റെ ദ വർക്കിംഗ് ഓഫ് മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്, ഇംഗ്ലീഷ് തൊഴിലാളി വർഗത്തിന്റെ നിർമ്മിതി എന്ന ഗ്രന്ഥം. ആ ശീർഷകത്തിൽ അദ്ദേഹം എംഗൽസിനെ ഓർക്കുന്നുണ്ട്. ഏതാണ്ട് 100 കൊല്ലം മുമ്പ് എംഗൽസ് ദ കണ്ടീഷൻ ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എന്ന ഗ്രന്ഥം എഴുതുന്നുണ്ട്. അതിനെ ഓർത്തിട്ടാണ് തോംസൻ ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എഴുതുന്നത്. അതിന്റെ ആമുഖത്തിൽ ഇ.പി. തോംസൺ രേഖപ്പെടുത്തിയ ഒരു കാര്യം, ലുംബൻ പ്രോലിറ്റേറിയറ്റ് എന്ന് സാമ്പ്രദായികമായി വിശേഷിപ്പിക്കപ്പെട്ട് ചരിത്രത്തിന്റെ പ്രവാഹഗതിയിൽ ഒരു നിർവാഹക ശേഷിയും ഇല്ലാത്തവരായി വിലയിരുത്തപ്പെട്ട് കാലപ്രവാഹത്തിൽ അലഞ്ഞുപോകുമെന്ന് കരുതിയ പെറുക്കികൾക്ക് നാവ് നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്രന്ഥം എഴുതുന്നത് എന്നാണ്. ഭിക്ഷക്കാർ, കോമാളികൾ, പിമ്പുകൾ, അർദ്ധശൂന്യമായ ചെറുജീവിതം നയിച്ച് കാലത്തിന്റെ ചക്രവാളങ്ങൾക്കപ്പുറത്ത് മാഞ്ഞേ പോകുന്നവർ, അങ്ങനെ ചെറിയ ചെറിയ മനുഷ്യർ, അവരെങ്ങനെയാണ് ഒരു കാലത്തെ മുഴുവൻ രൂപപ്പെടുത്തിയ മഹാപ്രവാഹത്തിന്റെ കേന്ദ്രമായി മാറിയത്
എന്ന് വിശദീകരിക്കാനുള്ള ശ്രമമാണ് തന്റെ ഗ്രന്ഥം എന്ന് ഇ പി തോംസൺ അതിന്റെ ആമുഖത്തിൽ എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വാസ്തവത്തിൽ ബഷീറിന്റെ കൃതികളിൽ ഇങ്ങനെ ഒരു മറുലോകമുണ്ട് എന്നതാണ്. ഈ മറുലോകത്തെ, അതായത് നവോത്ഥാന ഭാവന ഉയർത്തിപ്പിടിച്ച ആദർശശാലികളായ മനുഷ്യരുണ്ട്, തോൽക്കാത്ത മനുഷ്യർ, എങ്ങും എവിടെയും തലയുയർത്തി നിൽക്കുന്ന മനുഷ്യർ. അങ്ങനെ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ എന്ന് ചോദിച്ച് കുളം പിടിച്ച് പാഞ്ഞ വിജൃംഭിതമായ വീര്യങ്ങളെ കുറിച്ച് നമ്മുടെ നവോത്ഥാന ഭാവന സ്വപ്നം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഓടയിൽ നിന്ന് ഉയർന്നു വന്ന പപ്പു അങ്ങനെ ഒരാളാണ്. ചാത്തനും കോരനും അങ്ങനെയുള്ള മനുഷ്യരാണ്. അവർക്കൊക്കെ ചരിത്രത്തിൽ ചിലത് ചെയ്തു തീർക്കാനുണ്ട്. വലിയ നിർവാഹകത്വമുള്ള മനുഷ്യർ. ആ മനുഷ്യരുടെ കഥയാണ് പൊതുവെ പറഞ്ഞാൽ നവോത്ഥാനം പറയാൻ ശ്രമിച്ചത്. അത് പല നിലകളിൽ നമ്മുടെ ഭാവനയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടു. ഇതിനിടയിൽ ആർക്കും വേണ്ടാതെ പോയ ചെറു ജീവിതങ്ങളെ കുറിച്ചാണ് ബഷീർ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞു എന്നതിന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ 50-60 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ എഴുതപ്പെടാനിരിക്കുന്ന പ്രാന്തവൽകൃതമായ ജീവിതത്തിന്റെ ഭാവനാലോകങ്ങൾ ഒന്നൊന്നായി ബഷീർ പൂർവദർശനം ചെയ്തിരുന്നു എന്ന് നമുക്ക് ആലോചിച്ചാൽ കാണാൻ പറ്റും. ബഷീറിന്റെ സ്ഥലമാണ് പിന്നെ കോക്കാഞ്ചിറയായി തീർന്നത്. സാറാ ജോസഫ് കാക്കാഞ്ചിറയെ കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ പൂർവസ്ഥാനം മലയാളത്തിലുള്ളത് ബഷീറിന്റെ സ്ഥലമാണ്. തീയൂർ രേഖകളായി തീർന്നത്, പ്രാന്തവൽകൃത ജീവിതത്തിന്റെ ചെറുതും വലുതുമായ അനുഭവസ്ഥാനങ്ങളായി തീർന്നതിനെ മുഴുവൻ ബഷീർ മുൻകൂട്ടി കണ്ടിരുന്നു. നവോത്ഥാനം കൈയൊഴിഞ്ഞ മനുഷ്യരെ, നവോത്ഥാനത്തിന്റെ പിന്നാമ്പുറത്തെ ഇരുട്ടിനെ ബഷീർ ഒരുപക്ഷെ സ്നേഹമസൃണമായ ഒരു പുഞ്ചിരിയാക്കി മാറ്റി എന്ന് നമുക്കറിയാം. ആ പുഞ്ചിരിയാണ് അദ്ദേഹത്തിന്റെ ഭാവനയുടെ സവിശേഷത. ഇതിയമ്മാഷ് ബണ്ടരിക്ക പറഞ്ഞിട്ടുണ്ട്, അനുഭവത്തിന്റെ ഒരു പുതിയ ഭൂഖണ്ഡം ബഷീർ കൊണ്ടുവന്നു എന്ന് പറയും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരനുഭവം എന്തായി നാം മനസ്സിലാക്കി വരുന്നോ അതിൻ്റെ ഒക്കെ മറുപുറത്തേക്ക്, അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നാം ബഷീർ ഈ അനുഭവത്തെ കൊണ്ടുപോകും. അതുകൊണ്ട് ബഷീർ ചോദിക്കുന്നത് ആരാണ് പ്രണയിക്കുന്നത്, ആരുടേതാണ് പ്രണയം. പ്രണയം മാധവന്റെ ഇന്ദുലേഖയുടെയും ആകാമായിരുന്നു, പ്രണയം അനന്തപത്മനാഭന്റെയും സുഭദ്രയുടെയും ആകാമായിരുന്നു, പ്രബന്ധം പ്രണയം ജാത്തന്റെയും അവർ അയാളുടെ കാമുകിയുടേതും ആകാമായിരുന്നു. പക്ഷെ പ്രണയം ഒരു ജയിൽപ്പുള്ളിയുടെ അയാളായി തീരുമ്പോൾ പ്രണയത്തിന് എന്ത് സംഭവിക്കുന്നു എന്നത് പുതിയൊരു ചോദ്യമാണ്. അങ്ങനെ ജയിൽപ്പുള്ളിയുടെ പ്രണയം വരുമ്പോൾ പ്രണയത്തിന്റെ അടയാളം മറ്റു ചിലതായി തീരുന്നു. വാസ്തവത്തിൽ പ്രണയം എന്നത് ഒരു ചരിത്രബന്ധമാണ് എന്ന കാര്യം നമുക്കറിയാം. അത് ആധുനികമായി തീരുന്ന ഒരു മനുഷ്യാവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്കൊരാളാണ്, അനന്യമായൊരു ജീവിതസ്ഥാനമാണ് ഞാനെന്ന് ഞാൻ കരുതുകയും അനന്യമായ ജീവിതസ്ഥാനങ്ങളിലൊന്നാണ് എന്റെ കാമുകി എന്ന് ഞാനും അവളും കരുതുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സവിശേഷമായൊരു ബന്ധത്തിന്റെ പേരാണ് അനുരാഗം എന്നത്. അതൊരു ചരിത്രമൂല്യമാണ്. പറ്റങ്ങളിൽ പ്രണയമില്ല, ഒറ്റയ്ക്കൊരാളാകുമ്പോഴേ പ്രണയമുള്ളൂ. അതുകൊണ്ടാണ് ആധുനികതയ്ക്ക് മുമ്പ് അനുരാഗമില്ലാത്തത്, മറിച്ച് ശരീരത്തിന്റെ നോട്ടങ്ങൾ വളരെ കൂടുതലുള്ളത്. ആശാൻ അനുരാഗത്തെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഈ അനുരാഗം മാറി. വീണപ്പൂവിൽ പൂവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ ആശാൻ പറയുന്ന ഒരു വാചകം, ജാതാനുരാഗം ഒരുവന്റെ മിഴുക്കി വേദ്യം ഏതോ വിശേഷ സുഭഗത്വം എന്നാണ്. അനുരാഗിയായ ഒരാൾക്ക് മാത്രം കാണാൻ കഴിയുന്ന വിശേഷപ്പെട്ട ഭംഗി ഈ പൂവിനുണ്ട് എന്നാണ്. അത് നിങ്ങൾ നോക്കിയാൽ കാണൂല, കാരണം സൗന്ദര്യം എന്നത് ഒരു വസ്തുഗുണമല്ല, സൗന്ദര്യം എന്നത് ഒരു ആത്മബോധമാണ്. അതെന്റെ ഉള്ളിൽ ഞാൻ മാത്രം അറിയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോക്കിയാൽ കാണില്ല. ഇങ്ങനെ നോക്കിയാൽ കാണാത്ത ഒരു സൗന്ദര്യത്തെ കണ്ട കണ്ണാണ് ആധുനികമായ അവബോധത്തിന്റെ കണ്ണ്. അത് ബഷീറിലെത്തുമ്പോഴേക്കും വളരെ വലുതായി എന്ന് നമുക്കറിയാം. ബഷീർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എന്റെ കാമുകിയും കറുത്തിട്ടാണ്, അവൾ ചിരിക്കുമ്പോൾ മാത്രമേ വെളുപ്പം നിറവുള്ളൂ, പക്ഷെ ലോകത്ത് ഏറ്റവും വലിയ സുന്ദരി അവളാണ് എന്ന് പറയുന്നു. ഇങ്ങനെ സൗന്ദര്യത്തെ ഒരു വസ്തുഗുണത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് മാറ്റുകയും അനുരാഗത്തെ ഒരു ഉണങ്ങിയ കമ്പുകൊണ്ട്, ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ലോലലോലമായ ഒരു അനുഭവത്തെ ജീവനറ്റുപോയ ഒരു കമ്പുകൊണ്ട് രേഖപ്പെടുത്താം എന്ന് കണ്ടെത്തുമ്പോഴാണ് ഭാവന ഒരു വലിയ വിപ്ലവമായി തീരുന്നത് എന്ന് കാണാം. പാത്തും ഒറ്റക്കണ്ണം ബോക്കരുടെ മകള് സൈനബയെ മണ്ട മുസ്തഫ പ്രേമിക്കുന്നുണ്ട്. ഇപ്പൊ മുസ്തഫ ചായക്കടയിൽ വരുമ്പോ സൈനബ പുട്ട് ചുട്ടിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പുട്ടുകടയിൽ പൊടിയിട്ടിട്ട് ഒരു കോഴിമുട്ട കൂടി ഇട്ടിട്ട് വീണ്ടും പൊടി നിറച്ചിട്ട് ആവിയിൽ വേവിക്കും. അങ്ങനെ വേവുമ്പോ ഈ പുട്ടിനകത്തിരുന്ന് ആവിയിൽ വരുന്ന ഒരു പുഴുങ്ങിയ മുട്ട ഉണ്ടാവും. ഈ കഷ്ണാണ് കൊടുക്കുക, പ്രണയത്തിന്റെ അടയാളാണ്. ഒരു പുഴുങ്ങിയ മുട്ടയാണ്. നിങ്ങൾ കാമുകിക്ക് പുഴുങ്ങിയ മുട്ട കൊടുത്ത് എന്ത് സംഭവിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ മതി. പ്രണയം അവസാനിച്ചു പോകും.
കാരണം നമ്മളൊക്കെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തപ്പോ പ്രേമിച്ചവരാണ്. ബഷീർ വിശക്കുന്നവൻ പ്രേമിക്കുമ്പോ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചതാണ്. ഇതാണ് ഭാവനയിലെ വലിയ വിപ്ലവം. ആരാണ് പ്രേമിക്കുന്നത്? അത് ഈ വിശക്കുന്നവനാണ്. അത് ഒരു വേശിയാണ്. വേശി ഒരു അമ്മയാണെന്ന് മലയാളിയോട് പറഞ്ഞ പ്രധാനപ്പെട്ട എഴുത്താണ് ഈ ശബ്ദങ്ങൾ. അത് ചേർത്തലപ്പുരപ്പാട്ടാണ് എന്ന് അന്ന് നമ്മുടെ നിരൂപകന്മാരിൽ ചിലർക്കെങ്കിലും തോന്നിയിരുന്നു. ശബ്ദങ്ങൾ സാഹിത്യമാണെങ്കിൽ ചേർത്തലപ്പൂരപ്പാട്ട് ഭഗവത്ഗീതയാണ് എന്ന് നമ്മുടെ പ്രധാനപ്പെട്ട നിരൂപകരിൽ ഒരാൾ വിലയിരുത്തിയിരുന്നു. ചേർത്തലപ്പൂരപ്പാട്ട് ഭഗവത്ഗീതയായോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശബ്ദങ്ങൾ സാഹിത്യമായിരുന്നു. കാരണം ഈ കുഞ്ഞിനെ ഇങ്ങനെ മാറ്റിക്കിടത്തിയിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഉറുമ്പ് വന്ന് കുഞ്ഞിനെ കടിക്കുന്നത് അമ്മ കാണുന്നുണ്ട്. അതാണ് വേശ്യ. വേശ്യ ഒരു അമ്മയാണ്. പിന്നീട് കോവിലിനാണ് പറഞ്ഞത്. ഇത്രയും തീവ്രമായി ഒരുപക്ഷെ അമ്മയെ കുറിച്ച് പറഞ്ഞത് പിന്നീട് കോവിലിനാണ്. പട്ടിയും അമ്മയാണ്, പട്ടിയും പെറുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഈ ഒരു വാക്യം കൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ അനുഭവ ലോകങ്ങളെ ആകെ തലകീഴ് മറിക്കുന്നു എന്നതാണ്. ബഷീർ അത് ചെയ്തത് കോവിലിനെ പോലെയോ നമ്മുടെ മറ്റെഴുത്തുകാരെ പോലെയോ വിധ്വംസകമായിട്ടല്ല എന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ കാലത്തെ ചൂഴ്ന്നു നിന്നിരുന്ന മാനവികതയുടെയും പ്രസാദാത്മകതയുടെയും ലോകം അദ്ദേഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിത വിഷാദങ്ങളൊക്കെ തന്നെ അതിന്റെ ഉള്ളിലെ ആഴമേറിയ വൈവിധ്യങ്ങളെ നേർക്കുനേർ നോക്കിക്കാണുമ്പോഴും അതിനെ അവസാനിക്കാത്തൊരു സങ്കടമായിട്ടല്ല, സർവനാശകമായ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുന്ന ഒരു ലോകമായിട്ടല്ല ബഷീർ അതിനെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. ഒരു പുഞ്ചിരിയായിട്ടാണ് ബഷീർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, വാസ്തവത്തിൽ ഞാൻ ഈ കാണുന്നത് മുഴുവൻ സങ്കടങ്ങളും യാതനകളും കഷ്ടപ്പാടും കണ്ണുനീരും ഒക്കെയാണ്. പിന്നെ ഞാൻ അതിന്റെ മുകളിൽ കുറച്ച് തമാശയെല്ലാം ചേർത്തിട്ട് അതിനെ നമുക്ക് ആസ്വദിക്കാവുന്ന ഒന്നാക്കി മാറ്റുന്നു എന്നേ ഉള്ളൂ എന്ന് ബഷീർ എം എം ബഷീറായിട്ട് നടത്തിയ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ഒരിക്കൽ പറയുന്നുണ്ട്. അങ്ങനെ അതേസമയം ബഷീറിന് മൗലികമായ ബോധ്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു സാഹിത്യതയെ കുറിച്ച്. ഒരുപക്ഷെ നാം ഇന്ന് സാഹിത്യത്തിന്റെ ആന്തരതത്വം എന്താണ് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഷീർ അത് വളരെ മുമ്പേ പറയുന്നുണ്ട്. ആഖ്യാഖ്യാതത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വലിയ പ്രസ്താവന. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മഹാഭാരതത്തെ കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ടല്ലോ, ഇതിഹാസി തതന്യത്ര എന്നെ ഹാസിന തത്വജി എന്ന് പറയും. ലോകത്തിലുള്ളത് ഇതിലുണ്ട്, ഇതിലില്ലാത്തതൊന്നും ലോകത്തിലില്ല എന്ന് പറയും. അപ്പൊ അതിനെക്കുറിച്ച് ബഷീർ പറഞ്ഞ സാന്ദർഭികമായി പറഞ്ഞ ഒരു കാര്യം അങ്ങനെ പറഞ്ഞൂടെ മാഷേ, നമ്മുടെ സുന്നത്ത് കല്യാണം മഹാഭാരതത്തിൽ ഇല്ലല്ലോ എന്നാണ്. ഇത് ചെറിയൊരു കാര്യമാണെങ്കിലും വാസ്തവത്തിൽ എല്ലാ അവകാശവാദങ്ങളും അവസാനിക്കുന്നു, എല്ലാം ആരും പറയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ സുന്നത്തെ കല്യാണമുണ്ട്, മഹാഭാരതത്തിൽ പക്ഷേ സുന്നത്തെ കല്യാണമില്ല. അങ്ങനെ ഇല്ലാത്ത സുന്നത്തിനെ കാണുന്നുണ്ട് ബഷീർ. ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതൊരു തമാശയായിട്ടാണ്. അദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെ അങ്ങനെയാണ്. ഞാൻ ഇവിടെ ഒരു ഭാര്യ, രണ്ട് കുട്ടികള്, അനേകം കാക്കകൾ, കുറുക്കന്മാർ, പാമ്പുകൾ ഇവരോടൊക്കെ ചേർന്ന് സുഖമായി കഴിയുന്നു എന്ന് ബഷീർ പലപ്പോഴും എഴുതുന്നുണ്ട്. അത് പഴയൊരു കൃതിയുടെ തലക്കെട്ടിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഭൂമിയുടെ അവകാശികൾ എന്നത്. ആരാണ് ഭൂമിയുടെ അവകാശികൾ എന്നത് നാം ഇപ്പൊ ചോദിച്ചു തുടങ്ങിയ ചോദ്യമാണ്. ബഷീർ വളരെ മുമ്പേ ചോദിച്ചു തുടങ്ങിയിരുന്നു എന്ന് മാത്രമല്ല, അത് ഈ കുറുക്കന്മാരും പാമ്പും പഴുതാരയും കാക്കയും ഒക്കെ ചേർന്ന ഒരു ലോകം വാസ്തവത്തിൽ വളരെ പ്രധാനമാണെന്ന് തമാശയായി നമ്മോട് പറയുകയും ചെയ്തിരുന്നു. അഥവാ ആ പറഞ്ഞതെല്ലാം തമാശയാണെന്ന് നമുക്ക് തോന്നിയിരുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അതുകൊണ്ട് ബഷീറിന്റെ കൃതികളിൽ കാണുന്ന ഈ ഓരോ സൂക്ഷ്മസ്ഥാനങ്ങളും വാസ്തവത്തിൽ ആധുനികത, നവോത്ഥാന ആധുനികത നിർമ്മിച്ചെടുത്ത മനുഷ്യ സങ്കല്പത്തിന്റെയും ജീവിതക്രമത്തിന്റെയും പിന്നാമ്പുറങ്ങളിലേക്കുള്ള മലയാളത്തിലെ ആദ്യത്തെ വലിയ നോട്ടങ്ങളാണ്. നാം ആധുനികാനന്തരം എന്നൊക്കെ വിളിക്കുന്ന ജീവിത സ്ഥാനങ്ങളെ അങ്ങനെയൊന്നും പറയാതെ ബഷീർ രേഖപ്പെടുത്തി വയ്ക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നിടത്താണ് കാലത്തെ അതിവർത്തിക്കുന്ന ഒരു ബോധ്യം അദ്ദേഹത്തിന്റെ എഴുത്തിൽ പ്രബലമായി നിന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇതാണ് എഴുത്തിന്റെ ചരിത്രമൂല്യം എന്ന് പറയുന്നത്. ഞാൻ ആ ഒരു ആശയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എഴുത്തിന്റെ ചരിത്രമൂല്യം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ തന്റെ കാലത്തിലെ പ്രകടവും ആ കാലത്തെ നിർണയിക്കുന്നതുമായ പ്രശ്നങ്ങളെ പ്രമേയ രൂപത്തിൽ സ്വാംശീകരിക്കുമ്പോൾ മാത്രമല്ല, അത് വളരെ സാമാന്യമായൊരു രീതിയാണ് എന്ന് പറയും. പാശാൻ ജാതിയെക്കെതിരെ എഴുതുമ്പോഴാണ് അത് സാമൂഹികമാകുന്നത്. നളിനിയും ലീലയും ഒക്കെ സാമൂഹികത കുറഞ്ഞ കൃതികളാണ് എന്ന് നമുക്ക് തോന്നുന്നതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ, അനുഭൂതികൾ എന്ന് പറയുന്നത് ചരിത്ര നിരപേക്ഷമാണ് എന്ന് തെറ്റിദ്ധരിക്കണമുണ്ടാണ്. വാസ്തവത്തിൽ ആശാൻ അനുരാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, തന്റെ അനുരാഗം വിലക്ഷണമാണ് എന്ന് പറയും. ലീലയുടെ ആമുഖത്തിൽ പറയും ഇത് വിലക്ഷണമാണ്.
അത് നമുക്ക് നോക്കിയാൽ കാണുകയും ചെയ്യാം. സാമാന്യ നിലയ്ക്ക് പോകുന്ന അനുരാഗല്ല ആചാന്റേത്. കാമുകൻ ഒന്നുകിൽ സന്യാസിയായിരിക്കും, അല്ലെങ്കിൽ ഉപഗുപ്തനായിരിക്കും, കാമുകി വേശിയായിരിക്കും, കാമുകിയും കാമുകനും കണ്ടുമുട്ടിയാൽ ഒരാൾ മരിക്കും, ചിലപ്പോൾ രണ്ടാളും മരിക്കും. അങ്ങനെയാണ്, ആരും തൊഴി ഉലകിൽ മറയുന്നില്ല എന്നൊരു ഫലശ്രുതി മാത്രം ബാക്കിയുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെയായിത്തീരുന്നത്? മാംസബദ്ധമല്ല രാഗം എന്ന് ആശാൻ നേരിട്ട് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? നാരായണ ഗുരുവിന്റെ പിടിയുള്ളത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വിശദീകരണം ഉണ്ട്. ചിന്നസ്വാമിയായി കുറച്ചു കാലം ജീവിച്ച് ശീലിച്ചതാണല്ലോ. അത് ശരിയുമായിരിക്കും കേട്ടോ, ആ ഒരു സാധ്യതയെ നിഷേധിക്കേണ്ട. പക്ഷെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തവത്തിൽ ആശാൻ അനുരാഗത്തെ ശരീരത്തിന് പുറത്തേക്ക്, മുഖ്യധാരാ സ്ഥലങ്ങൾക്ക് പുറത്തേക്ക്, ചൊടലപ്പറമ്പിലേക്ക്, രേവാനദിയുടെ തീരത്തേക്ക്, ഹൈമവത ഭൂമിയിലേക്ക് ഒക്കെ കാടുകയറ്റി കൊണ്ടുപോയതിന്റെ ഒരു കാരണം, അനുരാഗം ശരീരത്തെ വിടിഞ്ഞതിന്റെ ഒരു കാരണം, ആശാന്റെ കാലത്ത് ശരീരം ജാതി ശരീരമാണ്, പൗര ശരീരമല്ല. അതുകൊണ്ട് മനുഷ്യന്റെ ജാതി പാർത്തത് ശരീരത്തിലാണ്. ഈ ജാതി അനുരാഗം കൊണ്ട് മറികടക്കണമെങ്കിൽ അനുരാഗത്തിന് ശരീരത്തെ വിടിഞ്ഞേ പറ്റൂ, മുഖ്യധാരാ സ്ഥലങ്ങളെ ഒക്കെ വിടിഞ്ഞേ പറ്റൂ. കാരണം എല്ലാം ജാതി സ്ഥലങ്ങളാണ്. ജാതിയില്ലാത്ത ഇടങ്ങളാണ് കൊടുങ്കാടുകൾ, ജാതിയില്ലാത്ത ഇടങ്ങളാണ് രേവാനദിയുടെ തീരങ്ങൾ, നല്ല ഹൈമവത ഭൂമി ചുടലപ്പറമ്പ്. അതുകൊണ്ട് ചുടലപ്പറമ്പിലേക്ക് കാട് കയറുന്ന അനുരാഗം വാസ്തവത്തിൽ ഒരു ചരിത്രാവസ്ഥയെ അനുഭൂതിയാക്കി ആവിഷ്കരിക്കുകയാണ് എന്നറിയുമ്പോഴാണ് വാസ്തവത്തിൽ വലിയ എഴുത്ത് ചരിത്രമായിത്തീരുന്നത് എങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ആഴത്തിൽ ചരിത്രവൽക്കരിക്കപ്പെട്ട എഴുത്തായിരുന്നു ബഷീറിൻ്റെത് എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അന്ന് ബഷീർ സൂചനാരൂപത്തിൽ രേഖപ്പെടുത്തി വച്ചതാണ്. ഒരുപക്ഷെ അരനൂറ്റാണ്ടിന് ശേഷം മലയാളത്തിന്റെ പിൽക്കാല ഭാവന ആധുനികാനന്തരം എന്ന സന്ദർഭത്തിൽ കീഴാള ജീവിതങ്ങൾ, പാർശ്വവൽക്കൃത ജീവിതങ്ങൾ, അവഗണിതരുടെ, ഉപേക്ഷിക്കപ്പെട്ടവരുടെ, ഞാൻ ആദ്യം പറഞ്ഞ ഇ.പി. തോംസൺ പറഞ്ഞതുപോലെ പെറുക്കികളുടെ ജീവിതം എന്ത് എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ തന്റെ കാലത്തെ തന്റെ ഭാവന കൊണ്ട് അതിവർത്തിക്കുകയും ഒപ്പം തന്റെ കാലത്തിന്റെ നടുക്ക് തന്നെ നിൽക്കുകയും ചെയ്ത ഒരാളായിരുന്നു ബഷീർ. ഒരുപക്ഷെ അദ്ദേഹം വിധ്വംസകായിട്ടല്ല, അനൽഹക്ക് എന്ന് പറഞ്ഞൊരു കഥ എഴുതി. അനൽഹക്ക് എന്നുള്ളത് ഒരർത്ഥത്തിൽ ഒരു സൂഫി സ്റ്റാറ്റയാണ്. അപ്പോ അത് ഇസ്ലാമിന്റെ ഒരു മൗലിക രീതിക്ക് നരക്കുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം പിന്നീട് സമാഹരിച്ചപ്പോ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് പോലുള്ള ആശയത്തിന് സമാനമായ ഒരാശയാണ്. പിന്നീട് സമാഹരിച്ചപ്പോ ബഷീർ ഒരു കുറിപ്പ് എഴുതുന്നുണ്ട്, ഞാനിങ്ങനെ എന്റെ ചെറുപ്പകാലത്തെ തീവ്രബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് ഈ കഥ. ഒരുപക്ഷെ ഇന്ന് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതുമായിരോ ഒന്നോ എന്ന് സംശയമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ട് വഴി അവസാനിക്കുന്നത് പക്ഷേ അനൽഹക്ക് എന്ന് തന്നെയാണ്. ഈ കുറിപ്പിന്റെ അവസാനം ഒരു അനൽഹക്കാണ്. അതുകൊണ്ട് ഈ മാപ്പാണോ പറഞ്ഞത്, മാപ്പ് പറയുന്നതിനെ ഒന്ന് വീണ്ടും മാപ്പാക്കി മാറ്റുകയാണോ, ഇത് ബഷീറിന്റെ ഒരു രചനാ രീതിയുടെ സവിശേഷതയാണ്. ഇപ്പൊ പത്തുമയുടെ ആടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ആത്മകഥ ഏതാണ്, ജീവചരിത്ര ഏതാണ്, കഥ ഏതാണ് എന്നിങ്ങനെ നാം തിരിച്ചറിയാത്ത ഒരു 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 വലിയ സന്നിഗ്ധതയെ, അതായത് സാഹിത്യത്തിന്റെ ജനുസുകളൊക്കെ അതിരുകൾ മാഞ്ഞു മാഞ്ഞ് കലങ്ങി മറിഞ്ഞു പോകുന്ന ഒരവസ്ഥയെ മലയാള ഭാവന ആദ്യം കാണുന്ന സന്ദർഭങ്ങളിലൊന്ന് പത്തുമയുടെ ആടാണ്. പക്ഷെ സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ സാധ്യതയും ഈ ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ സാഹിത്യചിന്തകനായിരുന്ന ഒരു ചിന്തകൻ പറയുന്നുണ്ട്, ബ്ലാങ്ഷോ എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ സാഹിത്യം എന്ന് പറയുന്നതിലാണ് മനുഷ്യന് ചരിത്രത്തെ നേർക്ക് നേർ കാണാൻ പറ്റുക. കാരണം ചരിത്രമായിട്ടും വിജ്ഞാനമായിട്ടും നാം മനസ്സിലാക്കുന്നതൊക്കെ ഏതെങ്കിലും തരത്തിൽ ക്രമീകരിക്കപ്പെട്ടതാണ്. ഇപ്പൊ സ്നേഹത്തിന്റെ കൂടെ വിദ്വേഷമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു സാമൂഹ്യ സിദ്ധാന്തം കൊണ്ട് പറ്റിയെന്ന് വരില്ല. വാത്സല്യം തന്നെയാണ് ചതിയായി തീരുക എന്ന് മനസ്സിലാക്കാൻ. അത് വാത്സല്യത്തിന്റെ ഒരു വിപരീതമാണല്ലോ ചതി. പക്ഷെ ബഷീറിന് അറിയാവുന്ന ഒരു കാര്യം വാത്സല്യം ഉള്ളപ്പോഴും ചതിക്കാമെന്നാണ്. അതുകൊണ്ടാണ് ഈ പത്തുമിടാടിൽ ബഷീർ കറങ്ങി തിരിഞ്ഞു വന്നിട്ട് 25 rupees ഉമ്മ ചോദിച്ചിട്ട് പൈസ ഇല്ലാണ്ട് എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ ആലോചിക്കുന്നുണ്ട്, ഞാൻ എന്തൊരു മണ്ടിയാണ്, 100 rupees ചോദിക്കായിരുന്നു. ഇതൊരു ചതിയാണെങ്കിൽ ഈ ചതിയുടെ പുറയിലുള്ളത് വലിയൊരു സ്നേഹമാണ് എന്നതാണ്. ഇതാണ് ഈ അനുഭവത്തിന്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ മൂർത്തത എന്ന് പറയുന്നത്. ഈ മൂർത്തതയെ നോക്കാനായിട്ട് ചരിത്ര സിദ്ധാന്തത്തിന് പറ്റില്ല, സാമൂഹ്യ ശാസ്ത്രത്തിന് പറ്റില്ല. ഡെസ്റ്റിമോണ സ്നേഹം കൊണ്ട്, ഡെസ്റ്റിമോണയെ ഒതല്ലോ സ്നേഹം കൊണ്ടുകൂടിയാണ് കൊല്ലുന്നത്, അതാണ് ഒരു പ്രശ്നം. ചങ്ങമ്പുഴ അത് എഴുതിയിട്ടുണ്ട്, അത്യനർഹമാ മുഹൂർത്തത്തിൽ ഉത്തമേനിയും മരിക്കണം എന്നാണ്.
അത് ഒരു ഒരു വല്ലാത്ത ബോധ്യമാണ്. സ്നേഹത്തിന്റെ ഭാവത്തിന്റെ പരകോടിയിൽ അഭാവം നാശാൻ പറയുമല്ലോ. അതുകൊണ്ട് സ്നേഹം അതിന്റെ വിപരീതമായി തീരും, വാത്സല്യം അതിന്റെ വിപരീതമായി തീരും. താനിങ്ങനെ പ്രതാപിയായ എഴുത്തുകാരനെയാണ് കുഞ്ഞുങ്ങൾ നോക്കണത് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പുറയിലെ ചാമ്പയ്ക്കയാണ് നോക്കുന്നത് എന്ന് വരുന്നത്. ഇങ്ങനെ വിപരീതങ്ങൾ കലർന്ന് കലർന്നു നിൽക്കുന്ന ജീവിതത്തിന്റെ സൂക്ഷ്മ സ്ഥാനത്തെ നോക്കിക്കാണാൻ മനുഷ്യന്റെ കയ്യിലുള്ള ഒരേ ഒരു മുതൽ കലയും സാഹിത്യവുമാണ് എന്ന് ബ്ലാങ്ക് ഷോ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്ലാങ്ക് ഷോ സാഹിത്യത്തെ അജ്ഞാതവുമായുള്ള അഭിമുഖങ്ങൾ, മുഖാമുഖങ്ങൾ എന്ന് വിളിക്കുന്നത്. എൻകൗണ്ടേഴ്സ് ഇൻ ദ അൺനോൺ, അജ്ഞാതവുമായുള്ള മുഖാമുഖങ്ങളാണ്. ഈ അജ്ഞാതത്തെ ഏതളവ് വരെ വലുതാക്കുന്നു എന്നതിലാണ് ഒരു എഴുത്തുകാരന്റെ ഭാവനയുടെ വിജയം എന്ന് നമുക്കറിയാം. ആ അജ്ഞാതത്തെ മലയാളി സ്വപ്നം കണ്ടതോ മലയാളി പ്രതീക്ഷിച്ചതായ ലോകങ്ങളിൽ നിന്ന് എത്രയോ അകലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അജ്ഞാതത്തിന്റെ വ്യാപ്തി, അവ്യാകൃതത്വത്തിന്റെ വ്യാപ്തി അതിവിപുലമാക്കി തീർക്കുകയും ചെയ്ത വലിയൊരു ജീവിതത്തെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേരിൽ നാം ഒക്കെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം.